അപ്പൊ മക്കളെ നമ്മുടെ നാട്ടിൽ അടിപൊളി ഞണ്ട് റോസ്റ്റ് ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു സോമരസത്തിൻ്റെ കൂടെ അടിക്കാൻ പറ്റിയ നല്ല ഞണ്ട്, നല്ല സോമരസം ഒഴിക്കുന്നു. കുറച്ചൊഴിക്കൂടി ഞാൻ മുന്തിരി കുറച്ചൊഴിക്കുന്നു. ഇനി നമ്മുടെ നല്ല ഞണ്ട് റോസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ മുക്കിയിട്ട് വേണ്ടേ, അങ്ങോട്ട് ഞെക്കിയിട്ട് വേണ്ടേ. ഒരു രക്ഷയില്ല മക്കളെ, പോളി സംഭവം വരണം, തകർത്തേക്കണം. ഹായ്, നമസ്കാരമുണ്ട്. ഇപ്പൊ ഞാനുള്ളത് നമ്മുടെ കൊല്ലത്താണ്, കൊല്ലം കാവനാട്. ഇവിടെ നമ്മുടെ ഫാമിലിക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കള്ള് ഷാപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വള്ളത്തിലൊക്കെ പോയിട്ട് എൻജോയ്മെൻറ്റ് ചെയ്താണ് നമുക്ക് ഈ ഒരു ഷാപ്പിലോട്ട് പോകാൻ പറ്റുന്നത്. അപ്പം അതിൻ്റെ അടിപൊളി കാഴ്ചകളാണ് നിങ്ങൾ കാണിച്ചു തരാൻ വരുന്നത്. അപ്പോൾ നാട്ടെ നമ്മളിവിടുന്ന് നമ്മുടെ വള്ളത്തിലാണ് പോകുന്നത്. നമ്മുടെ വള്ളത്തിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ചേട്ടൻ പേരെന്തു? മാർവൽ. അപ്പോൾ നമ്മുടെ ചേട്ടൻ നമ്മളെ വള്ളത്തിൽ കൊണ്ടുപോയിട്ട് വന്നിട്ടുണ്ട്. കയറിക്കോട്ടെ, കയറിക്കുവാണ്, വിട്ടിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചേട്ടൻ ബോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. ശരിക്കും പറഞ്ഞൊരു നൊസ്റ്റാൾജിയൽ ഫീലാണ് കേട്ടോ, വെച്ചാൽ കണ്ടെ നൈസ് ഫീലിങ്. ആഹാ, അത് പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അടിപൊളി സംഭവം. നമ്മൾ ഇതിലേ കൂടെ എങ്ങോട്ടാ ചേട്ടാ പോന്നെ, നേരെ പോകണോ? ഏ, കാണുകയാണ് നമ്മുടെ സാമ്പ്രാണിക്കൊടി കള്ള് ഷാപ്പ്. ഇതോട് നോക്കൂ, കണ്ടാ ഇതാണ് മക്കളെ വൈബ്. ഫാമിലി ആയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ സംഭവം നോക്കേ. ഇതുപോലെ ഒരു സ്ഥലം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റാത്തൊരു സ്ഥലമാണ്. വളരെ 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 എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം അല്ലേ. നമ്മുടെ ഫുള്ള് കയാക്കിങ് കാര്യങ്ങളെ കൊണ്ട് ബോട്ടൊക്കെ നമുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി എൻജോയ്മെന്റ് നാടെ നോക്കി. അപ്പൊ നമ്മൾ സാമ്പ്രാണിക്കൊടി ഫാമിലി കള്ളുഷാപ്പിൽ. അപ്പൊ നമുക്ക് നമ്മൾ എത്തിയിരിക്കുന്ന എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പ്രാണിക്കൊടി ഫാമിലി കള്ളുഷാപ്പിൽ. അതായത് ഫാമിലിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കള്ളുഷാപ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നേരെ നമ്മൾ അകത്തോട്ട് വേണം. വാ, കമൺ ആടാ. അടിപൊളി ആംബിയൻസ്, കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി സെറ്റപ്പാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കുക, ആടെ പൊളിച്ചടിക്കിയ സ്ഥലം. ഫാമിലിയായിട്ട് വന്ന് വൈബ് ചെയ്യാൻ പറ്റിയ ഇതുപോലൊരു സ്ഥലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ കാണത്തില്ല. അപ്പം നേരെ നമ്മൾ പോവുകയാണ്, അകത്ത് പോയിട്ടാണ് തകർക്കാൻ പോകുന്നത്. അങ്ങോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ യെസ്, ഐ ആം എ ചോർ നോക്കഞ്ഞി സൂപ്പർ സാധനം. ഇപ്പം എന്ന് വെച്ചാൽ ശരിക്കും ഇതിനകത്ത് ഫാമിലിക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്ക് ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ സംഭവം. അടിച്ചു പൊളിയെന്ന് പറഞ്ഞാൽ ചെറിയ അടിച്ചുപോലെ തിമിർത്ത് വാരാൻ പറ്റിയ സ്ഥലം. ഓക്കെ, നമ്മൾ നേരെ അകത്തോട്ട് പോവാണ്. കണ്ടേ എന്തോണ്ട് ചേച്ചി, എന്തോണ്ട് ആണ്ടാ അടിച്ചു കേറിയാന്ന് ചേച്ചി പറയുന്നത് കേട്ടോ. നമ്മള് വന്നിരിക്കും, എന്തൊക്കെ ഉണ്ട് ഇവിടെ കഴിക്കാൻ വല്ല ഉണ്ടോ? എല്ലാ ഐറ്റം ഉണ്ട്. അടിപൊളി, തകർക്കണം നമുക്ക്, തകർക്കണം നമുക്ക്. അപ്പൊ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാല് അടിപൊളി ലൈവ് മീനുകളാ. എന്തൊക്കെ മീനാ? ചെമ്പല്ലി. ആ അടിപൊളി ചെമ്പല്ലി കേട്ടോ, ഉളപ്പ സാധനം. ഇത് ഞങ്ങളുടെ ഇവിടെ കറുത്താവോലി എന്ന് പറയും, മാച്ചാൻ എന്ന് പറയും. വെളുത്ത ആവോലി, അത് കരിമീൻ. നമ്മുടെ നമ്മുടെ ഇതിൽ തന്നെ ബണ്ടിൽ ബണ്ടിൽ പിടിക്കുന്ന കരിമീന്. ഇത് സൂപ്പർ സാധനം. ഇത് ഇത് തല അവൻ അറിയത്തില്ല, മലയാളം അറിയത്തില്ല. നല്ല കാളാഞ്ചി തല. ഇത് പപ്പു, നമ്മുടെ പപ്പു ഉണ്ട് കേട്ടോ. നമ്മുടെ ഏത് പപ്പു എന്നറിയോ? ഇവിടെ മുരിങ്ങ എന്ന് പറയും, കൊച്ചിയിലൊക്കെ കല്ലുമേക്ക എന്ന് പറയും. അമ്മ വെച്ച അമ്മ വെച്ച റോസ്റ്റ് നമുക്ക് പിടിച്ച് കഴിച്ചു നോക്കട്ടെ.
ഇത് മറ്റേ നമ്മുടെ ഇതാണോ? മുരിങ്ങ. മുരിങ്ങ ഓയിസ്റ്റർ. ഓയിസ്റ്റർ ഓയിസ്റ്റർ ഉണ്ട്. സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പിക്കാൻ പറഞ്ഞല്ല, ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞോ സൂപ്പർ സാധനം. എന്നുവെച്ചാല് ഞാൻ ആദ്യം കഴിയുമ്പോ എന്തോന്നു എനിക്ക് സംശയം തോന്നി, അത് ഞാൻ ചോദിച്ചെടുത്തു. ഇതെന്തുവാ? കക്കാർച്ചി. കക്കാർച്ചി കക്കാർച്ചിയൊക്കെ എല്ലാ ക്യാബിനും കിട്ടുന്നെങ്കിലും ഇത് ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രമുള്ള സാധനമാണ്. ടച്ചിങ്ങിന് കേട്ടോ. അപ്പൊ നാട്ടെ, നമ്മള് ഇനി ഇവിടെ കയാക്കിങ്ങിന് പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഫെസിലിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാല് സേഫ്റ്റി. സേഫ്റ്റിയാണ് ഇവിടെ ഫസ്റ്റ് അല്ലേ? അതിലാണ് എനിക്ക് ശരിക്കും പറയുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പം പറഞ്ഞു നീന്താനൊക്കെ അറിയാന്ന് പറഞ്ഞു. ഇപ്പൊ അവര് പറഞ്ഞില്ലറിയോ ഇത് ഇട്ടിട്ട് കയറിയാ മതിയെന്ന്. എന്തായാലും കൊള്ളാം. ഞങ്ങൾ ഇതിനകത്ത് കയറിയിട്ട് തകർക്കാൻ പോവാണ്. ഞാനുണ്ട്. മേഡം പേരെന്തുവാ? മെർലിൻ. ഞാനും മെർലിൻ മേഡം രണ്ടു പേരെന്തോ നൈസൽ. നിങ്ങൾ മൂന്ന് പേരോട് തകർക്കാൻ പോവാ. എന്ത് സംഭവിക്കാം? വാ. ഫുൾ സേഫ്റ്റി. സേഫ്റ്റി കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ ഇവർക്ക് കേട്ടോ. പിന്നൊരു കാര്യം, എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ വിസിലടിക്കാൻ വേണ്ടിയുള്ളത്. ഓ, വിസിലടിക്കാം. അപ്പൊ നമ്മുടെ കയാക്കിങ്ങിന് വേണ്ടി നമ്മള് നൈസൽ ബോയുടെ കൂടെ പോവാണ്. എന്നെ മുക്കാതെ കൊണ്ടും വരും എന്നുള്ള ഉറപ്പോടു കൂടി കയറുകയാണ്. കേറട്ടോ. വെള്ളത്തിൽ ഇറങ്ങണോ? എന്താ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഇത് എവിടെയിരിക്കണം? ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കണോ? അയ്യോ, ഞാൻ കയറിപ്പോ ഇത് മുങ്ങിയോ. എന്റെ അമ്മേ, സൂപ്പർ. ആ, അപ്പൊ ഞാൻ ചോദിക്കുന്ന പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാലും ഇതുപോലെ നമുക്ക് കൊച്ചു പിള്ളേരെ കയറ്റും ഇതിനകത്ത്? കയറ്റും. ഇല്ലില്ല, ഞാൻ തുഴയത്തില്ല, ഞാൻ ഇത് ഇരിക്കത്തേ ഉള്ളു. ആണോ? അപ്പൊ തുടങ്ങാണ് നമ്മുടെ അംഗം. ഫാമിലിയുടെ ഒക്കെ വന്ന് കഴിഞ്ഞാൽ കുളിക്കാൻ പറ്റിയ സംഭവം. അണ്ണാ കൂടെ ചാടിക്കോണെ. നമ്മൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാല് ലൈവ് മീൻ പിടിക്കാൻ പോകും. അത്രേ ഉള്ളു ലൈവ് മീൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈവായിട്ട് മീൻ അങ്ങോട്ട് പിടിച്ചിട്ട് വറുത്തരുത്തില്ലേ? വറുത്ത് തരുമോ? തീർച്ചയായിട്ടും. ഇങ്ങനെ അടാ, ഇവിടെ വന്നാ അങ്ങനെ വീശും അങ്ങോട്ട്. ലൈവായിട്ട് വല വീശിട്ട് പിടിച്ച് ചെയ്തു തരും. പിന്നെ എന്തോ വേണം. ഇതിൽ കൂടുതലൊരു വൈബ് ഉണ്ടോ? ആ, എന്തോ വേണോന്ന് പറഞ്ഞാ മതി. വൈബ് സാധനം. അപ്പൊ നമുക്ക് ഇതിനകത്ത് വീശിയ സമയത്ത് കിട്ടുന്നത് കിട്ടി അല്ലേ? ഇതൊക്കെ നമ്മുടെ ഭാഗ്യമാണ്. അതായത് വരുന്നവരുടെ ഭാഗ്യം പോലും ഇരിക്കും അതിനകത്ത് മീൻ കിട്ടില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് ഭാഗ്യം ഉണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ്. നോക്കണം. ആയി വാ. ഉണ്ടോ എന്തേലും? ഉണ്ടോ? ആയോ, അല്ല സൂപ്പർ സാധനം കേട്ടോ. ആണ്ടെ പ്രാച്ചി, പ്രാച്ചിയെ പിടിച്ചു. ഇങ്ങനെ വറത്തിന്ന് കള്ളും കൂട്ടി പൊരിക്കണം, തകർക്കണം. പൊരിച്ചെരുത്തില്ലേ? ഇത് ഉണ്ടാക്കിട്ട് നമ്മൾ ചൂടാക്കി തരുവ അല്ലേ? ചൂടാക്കി ചൂടാക്കി. അപ്പൊ ആ സമയത്ത് നമുക്ക് നല്ല ഹോട്ടായിട്ട്. ഇനി നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറാൻ പോവാണ്. ഇവിടെ നല്ല ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പീഡ് ബോട്ടാണ്. അപ്പൊ സ്പീഡ് ബോട്ട് കയറണം. വാ, ബാക്കിലോട്ട് കയറണം. ഓക്കെ. ഇതാണ് ലൈഫ് എന്നുവെച്ചാല് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാല് 1, 2, 3, 4, 5 പേർക്ക് അടിച്ച് ആറ്. അതുപോലെ തന്നെ ചെറുപ്പക്കാരൊക്കെ ഒന്ന് അടിച്ചു വിളിക്കാം കേട്ടോ. പ്രത്യേക വൈബ് ഇവിടെ. വൈകിട്ടൊക്കെ തകർക്കാൻ പറ്റിയ സ്ഥലമാ. അറമാതിക്കാൻ പറ്റിയ സ്ഥലം.
ഒരു രക്ഷയില്ലാത്ത സൂപ്പർ കേട്ടോ. സൂപ്പർ പറഞ്ഞാൽ സൂപ്പർ സംഭവം വെച്ചാല് ഫാമിലിയായിട്ട് വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, യാതൊരു മാറ്റമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതാണ് വൈബ്. ഈവനിങ് ഒരു രക്ഷയില്ലാത്ത സംഭവം. ഞാൻ ഒരേ ഫാമിലി സജസ്റ്റ് ചെയ്യാണ്, ഒരേ ഒരു ദിവസമെങ്കിലും ഇവിടെ വരണം, എൻജോയ് ചെയ്യണം. അപ്പൊ നമ്മുടെ കൊല്ലം സാമ്പ്രാണിക്കോടി ഫാമിലി കള്ളുഷാപ്പ്, ഫാമിലിക്ക് വേണ്ടി മാത്രമുള്ള കള്ളുഷാപ്പിൽ നാടാ നൈറ്റ് വൈബിൽ ഞാൻ ഫുഡ് അടിക്കാൻ പോവാണ്. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫുഡൊക്കെ ധാരാളം വിടുന്നുണ്ട്. അങ്ങോട്ട് കാണിച്ച് ഇവിടെ ഫുഡ് വരുന്നത് ചില ഇതൊരു ആംബിയൻസ് എന്ന് വെച്ചാൽ പ്രത്യേക ഒരു ആംബിയൻസ് കേട്ടോ. ഇത് വന്നിരിക്കുകയാണ് അറിയില്ല, ഇത് വന്നിരിക്കുകയാണ് നമ്മുടെ എന്താ എൻ്റെ പേര്, എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത സാധനങ്ങൾ കേട്ടോ. കപ്പ ചെറുപ്പക്കാർക്ക്, ഞങ്ങൾ ഫ്രീക്കന്മാരിൽ ഇവിടെ വന്നിരിക്കുന്നേ, ഞങ്ങൾ ഫ്രീക്കന്മാർക്ക് കൂടെയുള്ള സാധനം തന്നെയാ. കേട്ടെ സോമരസം, നമ്മുടെ നൈസ് പോയി ഞാനും കൂടെ തകർക്കാൻ പോകും ഇവിടെ. സോമരസം പിന്നെ ഇത് കപ്പ, കപ്പ ഇത് കാളഞ്ചി, കാളഞ്ചി ഇത് മീൻകറി, മീൻകറി എന്ന് മനസ്സിലായി. എന്തോ മീനാണോ ചോദിച്ചത്? ചൂര, ചൂര, ചൂര. ഇത് ഇത് മുരിങ്ങ ഇറച്ചി, മുരിങ്ങ ഇറച്ചി. അത് തക്ക ഇറച്ചി, തക്ക ഇറച്ചി. നമ്മുടെ സാലഡ്, സാലഡ്. ഇത് അത് ബീഫ് ഫ്രൈ, ബീഫ് ഫ്രൈ. പോർക്ക് ഫ്രൈ, പോർക്ക് ഫ്രൈ. ചെമ്പല്ലി, ചെമ്പല്ലി. പൊറോട്ട, പൊറോട്ട. കൊഞ്ച്, കൊഞ്ച്. ഇതാണ് കൊഞ്ച്, ഒരു രക്ഷയില്ലാത്ത കൊഞ്ച് കേട്ടോ. അന്യസാധനം, അന്യസാധനം. അപ്പൊ എന്തായാലും തകർക്കാൻ പോവാണ്. എണീക്കരുത് അവിടെ ഇരിക്കും. ആദ്യം സോമരസം അടിച്ചു തുടങ്ങാണ്. എന്നുവെച്ചാല് ഷാപ്പിൽ വന്നാല് ഫസ്റ്റ് സോമരസം. അയ്യോ ഇതെന്ത് സാധനം അറിയാവോ, നമ്മുടെ മുന്തിരിക്കള്ള്. ദൈവമേ ഇത് വല്ലാത്ത സംഭവിക്കും കേട്ടോ, മുന്തിരിക്കള്ള് പൊളിക്കും. അപ്പൊ ജിയേഴ്സ് ഒരെണ്ണം തകർക്കുകയാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, ചെറുപ്പക്കാർ മാത്രം മദ്യപിക്കുക. ആ ഒരു രക്ഷയില്ലട്ടോ, അന്യസാനം. അപ്പം നമ്മൾ ഇത് ഈ സോമരസം കുടിക്കുമ്പം ഇതിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് പന്നി ഫ്രൈയാണ്. അപ്പം നമുക്ക് വേണ്ടത് കാണാം, അടിപൊളി പന്നി ഫ്രൈ കേട്ടോ, കൊള്ളാം. നല്ല ഡ്രൈ ഫ്രൈയാ, സൂപ്പർ. അതിനെ ഒരു രക്ഷയില്ല, പൊളുപ്പ സംഭവം. അപ്പം ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് ഇവിടെ വരാം. നൈറ്റ് സ്റ്റേ ഉണ്ട് ഇല്ലേ, നൈറ്റ് സ്റ്റേ ഉണ്ട്. ഫുള്ള് കയാക്കിങ്, സ്പീഡ് ബോട്ട്, പിന്നെ ലൈവ് ഫിഷിങ്, ഇതെല്ലാം എൻജോയ് ചെയ്യാൻ. പിള്ളേർക്കൊക്കെ ഒത്തിരി എൻജോയ്മെൻറ്റ് വരുന്ന കാര്യം അത്. അതുപോലെ തന്നെ മച്ചന്മാരെ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റും, ചെറുപ്പക്കാർക്ക് തകർക്കാൻ പറ്റിയ സ്ഥലമാണ്. എന്നുവെച്ചാൽ ഇവിടോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിയിലും വന്നാൽ വരാൻ പറ്റത്തില്ല. അതാണ് വൈബ്. ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം അതാണ്. അതായത് ആ ഒരു പിന്നെ വള്ളത്തിനകത്ത് ഇങ്ങോട്ട് വന്നൊരു സംഭവം, ഒരു രക്ഷയില്ല. അതുപോലെ വൈകുന്നേരത്തെ ഇവർ കൊണ്ടത് കറക്ക് കറക്കി, ഒരു രക്ഷയില്ല. അപ്പം എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ കൊല്ലം കാവനാട് അല്ലേ, അവിടെ മുക്കാട് പള്ളിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവരെ ബോട്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വള്ളം കൊണ്ടുതരും, കയറ്റി ഇവിടെ കൊണ്ടുവരും, പിന്നെ അങ്ങോട്ട് അറമാദിക്കാം. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വിളിച്ചൊന്ന് പറഞ്ഞിട്ട് വരണം അല്ലേ. ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വന്നാൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ കംപ്ലീറ്റ് ഇവിടെ ലൈവ് സെറ്റപ്പിൽ, അതായത് അറേഞ്ച് ചെയ്ത് തരത്തില്ലേ. ഇവിടുത്തെ ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫുഡും ഉണ്ടാക്കുന്ന അപ്പം നമുക്ക് ആ ഒരു എന്താ പറയുക ഹോട്ടലാണ് തരുന്നത്. മീൻസ് അത്രത്തോളം ഉത്തരവാദിത്തോടെ അത്രത്തോളം നമ്മൾ പറയുന്ന സാധനങ്ങൾ പറയുന്ന രീതിയിലൂടെ ചെയ്തു തരും. പിന്നെ നൈറ്റ് വൈബ്, ഒരു രക്ഷയില്ല, പൊളിച്ചെടുക്കാൻ പറ്റും. ഹണിമൂൺ പാക്കേജ് എടുക്കാം, പ്ലസ് സേവ് ദ ഡേറ്റ്. സേവ് ദ ഡേറ്റ് എടുക്കാൻ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. ഓരോ ഫോട്ടോഗ്രാഫറിനും ശ്രദ്ധിച്ചോ, സേവ് ദ ഡേറ്റ് എടുക്കാൻ ഇതുപോലൊരു സ്ഥലം നിങ്ങൾ ഇതുവരെ എടുത്തിട്ടും ഉണ്ടാവത്തില്ല അല്ലേ. മാതിരി വൈബുള്ള സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സേവ് ഡേറ്റ് ഷൂട്ട് ഓരോ ഫോട്ടോഗ്രാഫറിനും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരുന്നത് വെച്ചാൽ കൊല്ലം സാമ്പ്രാണക്കൊടി ഫാമിലി കള്ളുഷാപ്പ്, ഫാമിലി കള്ളുഷാപ്പ് എന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മുടെ ചെറുപ്പക്കാർക്ക് തകർക്കാൻ പറ്റിയ വൈബുള്ളൊരു സ്ഥലമാണ്. എല്ലാവരും വരണം. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കും. അവരെ വിളിച്ച് ഒന്ന് അറിയിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും കണ്ട നമ്മുടെ മച്ചന്മാരോട് ഒരുക്കി റെഡിയാക്കി വെച്ചിരിക്കും. അപ്പോൾ എല്ലാവരും ഇവരെ കോൺടാക്ട് ചെയ്ത് ഇങ്ങോട്ട് അടിച്ചു പൊളിച്ച് കയറുക, തകർത്ത് എൻജോയ് ചെയ്തിട്ട് പോവുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ.